അൽനമ മെഡിക്കൽ സെന്റർ ഒമാനിയം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബദറുൽ സമ മാർസ് ഹൈപ്പർ മാർക്കറ്റ് ക്യൂൻസ് റെസ്റ്റോറൻറ്റ് രാജീവ് ട്രാവൽ ആൻഡ് ടൂറിസം തഡ്മു ട്രാവൽസ് ആൻഡ് ടൂർസ് ആൻഡ് ഗൾഫ് മാധ്യമം. ഖുറാൻ അവതരിപ്പിക്കപ്പെട്ട മാസം, ബദറിൻ്റെ ചരിത്രം കൊണ്ട് അനുഗ്രഹം ചൊരിഞ്ഞ പുണ്യമാസം. ഏവർക്കും റംസാൻ ആശംസകൾ നേർന്നുകൊണ്ട് ഒമാനിയത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നാദ്യം വിശുദ്ധ ഖുറാനിലൂടെ. الحمد لله رب العالمين غافر الذنب وقابل التوب شديد العقاب ذي الطول لا اله الا هو اليه المصير اللهم صل على سيدنا محمد المبعوث الى كافه للعالمين بشيرا ونذيرا. പ്രിയപ്പെട്ട ജീവൻ ടി വി ഒമാനിയം പ്രേക്ഷകർക്ക് ഹൃദ്യമായ റമദാൻ കരീം. പുണ്യങ്ങളുടെ പൂക്കാലമായ, അനുഗ്രഹങ്ങളുടെ നിറവസന്തമായ, ലോകത്താകമാനമുള്ള വിശ്വാസി സമൂഹത്തിൻ്റെ അകതാരിൽ ആത്മീയോത്കർഷത്തിൻ്റെ ആത്മാനുഭൂതി വാരി വിതറി കടന്നു വന്ന പരിശുദ്ധവും പരിപാവനവുമായ റമദാനിലെ 11-ാമത് രാവിലും 11-ാമത് സുദിനത്തിലും 2-ാമത് വെള്ളിയാഴ്ചയിലുമാണ് നാം ഉള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ അളവറ്റ അനുഗ്രഹങ്ങൾ ആവോളം ആസ്വദിച്ചവരാണ് നാം ഓരോരുത്തരും. പരിശുദ്ധമായ റമദാനിലെ 1-ാമത്തെ 10 അല്ലാഹുവിൻ്റെ കോടാനുകോടി അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കപ്പെട്ട റഹ്മത്തിൻ്റെ 10 എങ്കിൽ, ഇനിയുള്ള നാളുകൾ ലോകത്താകമാനമുള്ള വിശ്വാസി സമൂഹത്തിന് വളരെയധികം പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്ന 10, അതായത് അല്ലാഹുവിൻ്റെ മഗ്ഫിറത്തിൻ്റെ 10, പാപമോചനത്തിൻ്റെ 10 നാളുകൾ. കോടാനുകോടി തെറ്റുകൾ ചെയ്ത വിശ്വാസി ലോകം അല്ലാഹുവിലേക്ക് മനസ്സും ശരീരവും എല്ലാം സമർപ്പിച്ച് മുന്നേറുന്ന അനുഗ്രഹീതമായ 10 രാത്രികളാണ്, 10 പകലുകളാണ് അല്ലാഹുവിൻ്റെ മഗ്ഫിറത്തിൻ്റെ 10. പുന്നാര പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, മഗ്ഫിറത്തിൻ്റെ 10 നിങ്ങൾ അല്ലാഹുവിനോട് അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, അല്ലാഹുവേ രാജസയ്യിദായ മലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ, ഞങ്ങൾ ഓരോരുത്തരും ജീവിതത്തിൽ ചെയ്തു പോയ മുഴുവൻ പാപങ്ങളും നീ ഞങ്ങൾക്ക് വിട്ടുപൊറുത്ത് മാപ്പ് നൽകണേ തമ്പുരാനെ എന്ന അനുഗ്രഹീതമായ പാപമോചനത്തിൻ്റെ 10 ദിനരാത്രങ്ങളിലൂടെ വിശ്വാസികൾ കടന്നു പോകുമ്പോൾ പരിശുദ്ധവും പരിപാവനവുമായ ഖുർആൻ ഷരീഫിലൂടെ അല്ലാഹു വളരെ വ്യക്തമായ നിലയിൽ പറയുന്നു, പരിശുദ്ധവും പരിപാവനവുമായ റമദാനിൽ ഓരോ വിശ്വാസികളെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് റമദാനിൻ്റെ ഓരോ രാത്രിയിലും ഓരോ പകലിലും അല്ലാഹുവിൻ്റെ കോടാനുകോടി വരുന്ന സൃഷ്ടിജാലങ്ങളെ നരകത്തിൽ നിന്ന് അല്ലാഹു മോചിപ്പിക്കുന്ന നാളുകളാണ് റമദാനിൻ്റെ ഓരോ രാത്രിയും ഓരോ പകലും. അതിനുവേണ്ടി നാം ഓരോരുത്തരും പരിശ്രമിക്കുക. അതാകണം വിശ്വാസികളുടെ മനസ്സിൻ്റെ മനോതലങ്ങളെ, അതാകണം വിശ്വാസികളുടെ മനോതലങ്ങളിൽ എപ്പോഴും ഉയർന്നു വരേണ്ടുന്ന ചിന്തയും ലക്ഷ്യവും എല്ലാം. അനുഗ്രഹീതമായ റമദാനിൽ പ്രത്യേകിച്ച് നാം ഓർക്കേണ്ടുന്ന 2 രാത്രികളുണ്ട്. വളരെയധികം അനുഗ്രഹം ചൊരിയപ്പെട്ട 2 രാത്രികളാണ്, 1 ലൈലത്തുൽ ഖദറും 2-ാമത്തത് ലൈലത്തുൽ ബദറും. ബദറിൻ്റെ രാത്രി, ബദർ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ ദീനിനു വേണ്ടി സർവ്വതും സമർപ്പിച്ച് അങ്കുലി പരിമിതമായ 313 പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും 313 സ്വഹാബത്തും ആയുധധാരികളായ സർവാലങ്കാര വിഭൂഷിതരായ എല്ലാവിധമായ സജ്ജീകരണങ്ങളുമുള്ളവരോട് ഏറ്റുമുട്ടിയ ഒരു യുദ്ധമായിരുന്നു ബദർ യുദ്ധം. ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ നാഴികക്കല്ലായിരുന്നു ബദർ. പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദറിൻ്റെ അന്ന്
രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർത്തിയിട്ട് ദുആ ചെയ്തു. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസാബത്തു ലാ തുഅബദു ഫിൽ അർദ്. അല്ലാഹുവേ, ഇത് സത്യവും അസത്യവും തമ്മിലുള്ള യുദ്ധമാണ്, ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധമാണ്, ന്യൂനപക്ഷങ്ങളും അതോടൊപ്പം തന്നെ ഭൂരിപക്ഷവും തമ്മിലുള്ള യുദ്ധമാണ്. ഈ യുദ്ധത്തിൻ്റെ രണാങ്കണത്തിലേക്ക് പുറപ്പെടുമ്പോൾ അള്ളാഹുവേ, അങ്കുലി പരിമിതമായ നിന്നെ കൊണ്ട് അനുസരിച്ച് ജീവിച്ച ഈ ബദരീങ്ങൾ മരണപ്പെട്ടു പോകുകയും പരിശുദ്ധമായ ഇസ്ലാം ഇവിടെ തകർന്ന് തരിപ്പണമാകപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്നെ ആരാധിക്കാൻ ആരുമുണ്ടാകുകയില്ല. അതുകൊണ്ട് അല്ലാഹുവേ, നീ എനിക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സഹായം പുലരണം എന്ന് അല്ലാഹുവിനോട് ഇരു കൈകളും ഉയർത്തി പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. അല്ലാഹുവിൻ്റെ യഥാർത്ഥമായ സഹായം പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ബദരീങ്ങൾക്കും ലോകത്താകമാനം അല്ലാഹു നൽകുകയും ചെയ്തു. ഇതാണ് ബദർ. റമദാനുമായി ബന്ധപ്പെട്ട മറ്റിതര കാര്യങ്ങൾ അടുത്ത ആഴ്ചകളിൽ നമുക്ക് സംസാരിക്കാം. നിങ്ങൾക്കേവർക്കും റമദാൻ കരീം. I can see the world in your hands, see you growing all the way. You are the sun in my eyes, grow all the way. Divine. We promote it with a heart. Badr Al Samad Group of Hospitals. More than healthcare, human care. സംസ്കാരങ്ങളുടെ സംഗമം, രുചിഭേദങ്ങളുടെ സമന്വയം. ചൈനീസ്, ഇന്ത്യൻ, ടർക്കിഷ്, അറബിക് വിഭവങ്ങളുടെ വൈവിധ്യ സമ്പൂർണമായ കലവറ. 14 വർഷം പിന്നിട്ട പാചക നൈപുണ്യത്തിന്റെ ഇതിഹാസം. ക്വീൻസ് റെസ്റ്റോറന്റ്, അൽക്വയർ, മസ്കറ്റ്. ഇനി ഒമാനിലൂടെ ഒരു യാത്ര. ഒരു ചെറിയ തുണിക്കഷ്ണവും കുറച്ച് നിറങ്ങളുമുണ്ടെങ്കിൽ മനോഹരമായ ചിത്രം വരയ്ക്കുകയാണ് മാവേലിക്കര സ്വദേശിനിയായ ഗീതാ പ്രവീൺ. പ്രവാസ തട്ടകങ്ങൾ മാറുമ്പോഴെല്ലാം മാവേലിക്കര സ്വദേശിനിയായ ഗീതാ പ്രവീൺ നിറങ്ങളും കുറച്ച് തുണിക്കഷ്ണങ്ങളും കൂടെ കൊണ്ടുപോകും. തുണിയിൽ ഗീത പകർത്തുന്ന ഓരോ നിറങ്ങൾക്കും 100 അർത്ഥങ്ങളുണ്ട്. ചെറുപ്പത്തിൽ ചെറിയ കഷ്ണം തുണികളിൽ വരച്ച് ശീലിച്ചിരുന്ന ഗീത പിന്നീടത് തൻ്റെ ഹോബിയാക്കി മാറ്റി. കഴിവിനെ തിരിച്ചറിഞ്ഞ കുടുംബവും ഗീതയെ ഏറെ പ്രോത്സാഹിപ്പിച്ചു. വിവാഹശേഷം ഭർത്താവ് പ്രവീണും ഗീതയ്ക്ക് പരിപൂർണ പിന്തുണ നൽകി. പ്രവീൺ ജോലി ആവശ്യാർത്ഥം ബീഹാറിലേക്കും ഗുജറാത്തിലേക്കും മസ്കറ്റിലേക്കുമെല്ലാം താമസം മാറിയപ്പോഴും വരകളും വർണ്ണങ്ങളുമായി ഗീതയും കൂട്ടിനുണ്ടായിരുന്നു. നാടുവിട്ട് പ്രവാസ ജീവിതത്തിലേക്ക് കടന്നതിൽ പിന്നെ കൂടുതൽ ഒഴിവ് സമയം ലഭിച്ചതോടെ ചെറിയ തുണിക്കഷ്ണങ്ങളിൽ നിന്ന് മാറി സാരികൾ വരെയുള്ള വലിയ വസ്ത്രങ്ങളിലും മറ്റും നിറങ്ങൾ ചാലിച്ചു തുടങ്ങി. മസ്കറ്റിലെ ഗോബറയിലെത്തിയിട്ട് 7 വർഷം പിന്നിടുമ്പോൾ ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ വരച്ച് തീർക്കാനായത് ഇവിടെ വെച്ചാണെന്ന് ഗീതാ പ്രവീൺ പറയുന്നു. നമ്മളെ കൊച്ചായിരുന്നപ്പം നമ്മളെ ഫിനാൻഷ്യൽ കണ്ടീഷൻ അത്ര നല്ലതില്ലായിരുന്നു. അപ്പം അങ്ങനത്തെ റിസോഴ്സസ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ അവിടെ പഠിക്കാനും അങ്ങനത്തെ ഒന്നും ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിയില്ല.
കല്യാണം കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് അറിഞ്ഞു എനിക്ക് അങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാം എനിക്ക് വാങ്ങിച്ചു തന്നത് എല്ലാം നീ ചെയ്തോളൂ, ആര് മീൻസ് അങ്ങനെ നോക്കണ്ട, എന്ത് വേണമെങ്കിലും വാങ്ങിക്കുകയോ ചെയ്തോളൂ. സ്കൂളിലായിരുന്നപ്പം എനിക്ക് ഡ്രോയിങ് ഇൻട്രസ്റ്റ് ആയിരുന്നു, പക്ഷേ അത്ര കൂടുതലില്ല. ക്രാഫ്റ്റ്സിലായിരുന്നു കൂടുതൽ ഇൻട്രസ്റ്റ് ആയിരുന്നു. ക്രാഫ്റ്റ് പീരീഡിൽ ടീച്ചർ എന്തെങ്കിലും പറയും, അപ്പോൾ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കി അത് പ്രസൻറ്റ് ചെയ്യും. പക്ഷേ അങ്ങനെ നീറ്റ്നെസ് ഒന്നും ഇല്ലാത്ത അങ്ങനെ ചെയ്യായിരുന്നു. പിന്നെ എൻ്റെ അമ്മ നന്നായിട്ട് വരയ്ക്കും, എൻ്റെ അപ്പൂപ്പൻ നന്നായിട്ട് വരയ്ക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കുറച്ച് ജീൻസിൽ അത് കിട്ടി കാണും. അതുകൊണ്ട് ദെൻ ഐ സ്റ്റാർട്ടഡ് ഡ്രോയിങ്. പിന്നെ അമ്മ കുറച്ച് കറക്ഷൻ. എൻ്റെ അച്ഛൻ ഫോട്ടോഗ്രാഫർ ആയിരുന്നു. അപ്പോൾ ഹി യൂസ് ടു ജസ്റ്റ് ഫൈൻഡ് ഔട്ട് ദ മിസ്റ്റേക്സ്. ഇത് തെറ്റാണ്, അത് തെറ്റാണ്, അങ്ങനെ പഠിപ്പിക്കില്ല, അങ്ങനെ ചെയ്യണം അങ്ങനെ പറയൂല. പക്ഷേ ഹി വുഡ് ഫൈൻഡ് ഔട്ട് ദ മിസ്റ്റേക്സ്. ഛായാഗ്രാഹകനായ പിതാവിൽ നിന്നുമാണ് ഗീതയ്ക്ക് വരയുടെ ആദ്യ പാഠങ്ങൾ ലഭിച്ചത്. അതിനാൽ പ്രവാസത്തിലെ ഒഴിവുവേളകൾ വരയോടൊപ്പം ചെലവഴിക്കുമ്പോൾ പിതാവിനെയും കുടുംബത്തെയും ഓർമ്മിക്കാനും ഗീതയ്ക്ക് അവസരമൊരുങ്ങുന്നു. യാത്രയിലും മറ്റും കാണുന്ന മനോഹരമായ ചിത്രങ്ങൾ തുണിയിൽ വരച്ചിടുന്നതാണ് ഗീതയുടെ രീതി. സസ്യശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദമുള്ള ഗീതയ്ക്ക് കൂടുതൽ ഇഷ്ടം കുട്ടിക്കാലം മുതൽ ശീലിച്ച ചിത്രരചനയോട് തന്നെ. ഒരു ചിത്രം പൂർണ്ണമാകുന്നതിന് ദിവസങ്ങളെടുക്കും, ചിലപ്പോഴത് മാസങ്ങൾ തന്നെ നീണ്ടുപോയേക്കാം. ഏറെ അർപ്പണബോധത്തോടെയാണ് ഗീതാ പ്രവീൺ ഓരോ സൃഷ്ടിയും പൂർണ്ണമാക്കുന്നത്. കൂടുതൽ സമയമെടുത്താണേലും സൃഷ്ടികൾ പിറക്കുമ്പോൾ വലിയ സന്തോഷവും ആത്മസംതൃപ്തിയുമാണെന്ന് അവർ പറയുന്നു. മസ്കറ്റിൽ വന്നപ്പം ആദ്യം വന്നപ്പം ഇങ്ങനെ ആർക്കും പരിചയമില്ല. പിന്നെ മലയാളം അറിയാത്തതുകൊണ്ട് അതൊരു ഹെസിറ്റേഷൻ ആയിരുന്നു. കൂടുതൽ ഫ്രണ്ട്സ് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് ഉണ്ടാക്കി ദെൻ ഐ സ്റ്റാർട്ടഡ് ഗിവിങ്, സ്റ്റാർട്ടഡ് ബ്യൂട്ടിഫൈയിങ് ഇറ്റ്. അങ്ങനെ ബ്യൂട്ടിഫൈ ചെയ്ത് ചെയ്ത് അപ്പോൾ അങ്ങനെ ആദ്യം വേസ്റ്റ് തുണിയിൽ എന്തെങ്കിലും ചെയ്ത് ടേബിൾ ക്ലോത്തൊക്കെ ഉണ്ടാക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ ധൈര്യം വന്നിട്ട് പിന്നെ സാരിയിലെ ഡ്രസ്സസില് ദുപ്പട്ടയിലൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. നമ്മൾ ജനിച്ചത് ബീഹാറിലെ, ബീഹാറിലെ സ്കൂളിംഗ് എല്ലാം ഹിന്ദി മീഡിയം സ്കൂളിൽ പഠിച്ചു. അപ്പോൾ ആ സമയത്തിൽ ഹിന്ദി പഠിക്കാൻ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഹിന്ദി പഠിച്ചു. പിന്നെ കോളേജ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഗുജറാത്തിലെ വന്നു. സിൻസ് ലാസ്റ്റ് 14-15 ഇയേഴ്സ് വി ആർ ഇൻ ഗുജറാത്ത്. പിന്നെ മസ്കറ്റിൽ വന്നു. ഹസ്ബൻഡിൻ്റെ ഇവിടെ ട്രാൻസ്ഫർ ആയപ്പം ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് 7 ഇയേഴ്സായി. അപ്പോൾ എൻ്റെ ആർട്ടിൽ എല്ലാം കാണാൻ പറ്റും, ടച്ച് ഓഫ് ഈച്ച് ആൻഡ് എവറി പ്ലേസ് ഓഫ് ഇന്ത്യ. കാരണം കുറേ കറങ്ങി നമ്മൾ. അപ്പോൾ എല്ലാ സ്ഥലത്തിൻ്റെ ഫോക്ക് ആർട്ട് കാണാൻ പറ്റും. വാർലി പെയിൻറ്റിങ് ഉണ്ട്, പിന്നെ ഒറീസയുടെ ട്രഡീഷണൽ ആർട്ട് ഉണ്ട്, കേരള ഓഫ്കോഴ്സ് എപ്പോഴുമാണ് കേരള ട്രഡീഷണൽ ആർട്ട് ഉണ്ട്. അപ്പോൾ എല്ലാം ഫോക്ക് ആർട്ട് എപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കൂടുതൽ എൻ്റെ പെയിൻറ്റിങ്സിലെ കാണാൻ പറ്റുന്നുണ്ട്. സീനറി ലാൻഡ്സ്കേപ്പ് കുറച്ച് കുറവാണ്. എനിക്ക് ഫേസസ് ആണ് കൂടുതൽ ഇഷ്ടം. ഏതെങ്കിലും ഫോട്ടോ കണ്ടാൽ എനിക്ക് അങ്ങനെ തോന്നും ഇത് വരയ്ക്കണം. ഇതുവരെയും ഒരു ചിത്രം പോലും വിൽപ്പനയ്ക്ക് വെക്കാനും ഗീത തയ്യാറായിട്ടില്ല. ചോദിക്കുന്നവരോടെല്ലാം കണ്ണിറയെ കണ്ട് സന്തോഷം പങ്കുവെക്കാൻ ആവശ്യപ്പെട്ടിട്ട് പുതിയ വരകളിൽ ഗീതാ പ്രവീൺ മുഴുകി.
freshness all around. There's a whole lot of love, smiling faces. There's a whole lot of joy. Feel the difference, magic in the air. Feel the difference, children having fun. Moments are beautiful. Mars Hypermarkets and Shopping Center, south of the Vermont. Feel the difference. യാത്രാ സേവന രംഗത്ത് ഒരു പുത്തൻ ചുവടുവെപ്പുമായി ഒമാൻ ഓറിയൻ ട്രാവൽ ആൻഡ് ടൂർസ്. ലോകത്തെവിടേക്കുമുള്ള വിവിധ ടൂറിസം പാക്കേജുകൾക്കായി 24 മണിക്കൂറും സേവനം. നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഒമാൻ സന്ദർശനത്തിനുള്ള പ്രത്യേക പാക്കേജ്. മസ്കറ്റിൽ മികച്ച സേവന പാരമ്പര്യവുമായി ഒമാൻ ഓറിയൻ ട്രാവൽ ആൻഡ് ടൂർസ്, സി ബി ഡി ഏരിയ, റുവി, സുൽത്താനേറ്റ് ഓഫ് ഒമാൻ. പോയ വാരത്തിലെ വാർത്തകളും വിശേഷങ്ങളുമായി ദ വീക്ക് ഓഫ് ഒമാൻ. റമദാന്റെ ആദ്യ ദിനത്തിൽ തന്നെ 100-ലധികം വാഹനാപകടങ്ങളാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്തത്. നോമ്പ് തുറയ്ക്കു മുമ്പ് വീടെത്താനുള്ള ധൃതിയിലുള്ള യാത്ര മറ്റുള്ളവരുടെ ജീവൻ കൂടി അപകടത്തിലാക്കുന്നു. ഓഫീസുകളുടെ പ്രവർത്തന സമയം അവസാനിക്കുന്ന 2-നും 3-നും ഇടയിലാണ് കൂടുതൽ അപകടങ്ങളും ഉണ്ടായതെന്ന് ROP പബ്ലിക് റിലേഷൻസ് വകുപ്പ് മേധാവി പറഞ്ഞു. റോഡിന്റെ ഏറ്റവും ഇടതുവശത്തെ വേഗ ട്രാക്കിൽ അനുവദനീയമായ വേഗപരിധിയിൽ താഴെ പതുക്കെ വാഹനമോടിക്കുന്നത് ശിക്ഷാർഹമാണെന്നും റോയൽ ഒമാൻ പോലീസ് വ്യക്തമാക്കി. ഇത്തരം നിയമലംഘകർക്ക് തടവും പിഴയുമാണ് നിയമം വ്യവസ്ഥ ചെയ്യുന്നത്. കുറഞ്ഞ വേഗതയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ മധ്യഭാഗത്തെയോ വലതുഭാഗത്തെയോ ട്രാക്കിലേക്ക് മാറണമെന്നും ROP വ്യക്തമാക്കി. ആഗോള സമാധാന സൂചികയിൽ ഒമാന് 74-ാം സ്ഥാനം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കണോമിക് ആൻഡ് പീസ് പുറത്തിറക്കിയ 163 രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ ഒമാൻ GCC രാഷ്ട്രങ്ങളിൽ 4-ാം സ്ഥാനത്താണുള്ളത്. 34-ാം സ്ഥാനത്തുള്ള ഖത്തറാണ് 1-ാമത്. 51-ാം സ്ഥാനത്തുള്ള കുവൈത്തും 61-ാം സ്ഥാനത്തുള്ള UAE 2-ഉം 3-ഉം സ്ഥാനങ്ങളിൽ. സൗദി അറേബ്യ 129-ാം സ്ഥാനത്തും ബഹ്റൈൻ 132-ാം സ്ഥാനത്തുമാണ് ഉള്ളത്. മിഡിൽ ഈസ്റ്റ്, നോർത്ത് ആഫ്രിക്ക മേഖലയിലെ രാഷ്ട്രങ്ങളിൽ കഴിഞ്ഞ വർഷം സംഘർഷവും ആക്രമണങ്ങളും വർദ്ധിപ്പിച്ചതെന്ന് സൂചിക കാണിക്കുന്നു. മേഖലയിലെ രാഷ്ട്രങ്ങളുടെ സ്ഥാനം സൂചികയിൽ ഓരോ വർഷവും താഴേക്കാണ് പോകുന്നത്. ലോകത്തിൽ ഏറ്റവും സമാധാനമുള്ള രാഷ്ട്രമെന്ന സ്ഥാനം ഇക്കുറിയും ഐസ്ലാൻഡിന് തന്നെയാണ്. ഡെൻമാർക്ക്, ഓസ്ട്രിയ, ന്യൂസിലാൻഡ്, പോർച്ചുഗൽ എന്നീ രാഷ്ട്രങ്ങളാണ് പട്ടികയിൽ തൊട്ടുപിന്നിലുള്ളത്. വർദ്ധിച്ച സായുധ പോരാട്ടങ്ങൾ യെമന്റെയും ലിബിയയുടെയും സ്ഥാനങ്ങൾ താഴെയെത്താൻ കാരണമായി. സായുധവൽക്കരണം, ആയുധങ്ങളുടെ ഇറക്കുമതി, ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ തുടങ്ങി 23 വിഷയങ്ങൾ ആസ്പദമാക്കിയാണ് സൂചിക തയ്യാറാക്കിയത്. ഈ വർഷത്തെ ഖരീഫ് സീസൺ വരവേൽക്കാൻ സലാല ഒരുങ്ങി. ഈ മാസം 21 മുതൽ ആരംഭിക്കുന്ന സീസൺ സെപ്റ്റംബർ 21 വരെ 3 മാസക്കാലം നീണ്ടു നിൽക്കുമെന്ന് വിനോദസഞ്ചാര മന്ത്രാലയം വ്യക്തമാക്കി. എല്ലാ രംഗത്തും സഞ്ചാരികളെ വരവേൽക്കുവാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയതായും മന്ത്രാലയം അറിയിച്ചു. ഖരീഫ് സഞ്ചാരികളെ ലക്ഷ്യം വെച്ച് വിമാന സർവീസുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം സീസണിൽ സലാല സന്ദർശനം നടത്തിയത് 514,000 വിനോദസഞ്ചാരികളാണ്. ഈ വർഷം ഇതിൽ കൂടുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. വീക്കോ ഒമാൻ വിവിധ കലാപരിപാടികളോടെ ഈ വർഷത്തെ വിഷു ആഘോഷം നടത്തി. മസ്കറ്റ് ഗോൾഡൻ ഒയാസിസ് ഹോട്ടലിൽ നടന്ന ആഘോഷ പരിപാടിയിൽ 300-ൽപരം ആളുകൾ പങ്കെടുത്തു. കേരളത്തനിമ നിലനിർത്തുന്ന വിവിധതരം കലാപരിപാടികളും അരങ്ങേറി. കേരള തനിമയുള്ള തനി നാടൻ രുചി വിഭവങ്ങൾ ഒരുക്കി റെക്സ് റോഡിലെ അൽനൂർ സീറ്റിൽ പൊന്നൂസ് ചായക്കട പ്രവർത്തനമാരംഭിച്ചു. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സാധാരണക്കാരനായ 500-ലധികം തൊഴിലാളികൾക്ക് ഇഫ്താർ വിരുന്ന് നൽകിയത് വേറിട്ട കാഴ്ചയായി. ഇഫ്താറിനോടനുബന്ധിച്ചായിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾ. അൽസക്വാനി കമ്പനി ജനറൽ മാനേജർ KR രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. രുചികരമായ തനി നാടൻ കേരള വിഭവങ്ങൾ മിതമായ നിരക്കിൽ വിതരണം ചെയ്യുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ഉടമ ജിനിൽ പറഞ്ഞു. ഷാപ്പുകറികളാണ് പ്രധാന ആകർഷണമാകുക. ഇന്ത്യൻ സോഷ്യൽ ക്ലബ് കേരള വിഭാഗം എല്ലാ വർഷവും നടത്താറുള്ള സമൂഹ നോമ്പുതുറ ഇത്തവണയും ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുമുള്ള ആളുകൾ സോഷ്യൽ ക്ലബ് മൾട്ടിപർപ്പസ് ഹാളിൽ നിറഞ്ഞു കവിഞ്ഞു. ഇന്ത്യൻ അംബാസഡർ ഇന്ദ്രമണി പാണ്ഡെ മുഖ്യ അതിഥിയായിരുന്നു.
ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ സതീഷ് നമ്പ്യാർ, മാർസ് ഹൈപ്പർ മാർക്കറ്റ് എം ഡി വി ടി വിനോദ്, ഇന്ത്യൻ സ്കൂൾ ബോർഡ് ചെയർമാൻ വിൽസൺ, മലബാർ ഗോൾഡ് ജനറൽ മാനേജർ നജീബ്, മാധ്യമപ്രവർത്തകർ തുടങ്ങി നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. കൺവീനർ പി എം ജാബിർ, ബാലകൃഷ്ണൻ, റിജിലാൽ, വെട്ടത്ത് പ്രദീപ് മേനോൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ബദറൽ സമ ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽ ഇഫ്താർ സംഘം ഒരുക്കി. മസ്കറ്റ് അൽബുസ്താൻ പാലസ് ഹോട്ടലിൽ നടന്ന ഇഫ്താർ വിരുന്നിൽ ആരോഗ്യമേഖലയിലെ പ്രമുഖരടക്കം നിരവധി പേർ പങ്കെടുത്തു. വിശുദ്ധ റംസാൻ എന്നത് ഒരു സംസ്കാരത്തിന്റെ വിളംബരമാണ്. മാറ്റാൻ കഴിയില്ല എന്ന് നാം വിചാരിച്ചിരുന്ന നമ്മുടെ ജീവിതശൈലിയിൽ അടിയുറച്ചുപോയ ശീലങ്ങളും പതിവുകളും ചിട്ടകളുമെല്ലാം സർവ്വലോക രക്ഷിതാവിന്റെ മുന്നിൽ പരിത്യജിക്കാനുള്ള മനുഷ്യന്റെ ഇച്ഛാശക്തിയാണ് ഈ പരിശുദ്ധമാസം. റൂവിയിലെ റെക്സ് റോഡിലെ സായാഹ്ന കൂട്ടായ്മയായ ഔട്ടർ സ്പേസ് ഇഫ്താർ സംഗമം നടത്തി. സാധാരണക്കാരായ നൂറിലധികം തൊഴിലാളികൾ പങ്കെടുത്ത ഇഫ്താർ വേറിട്ട അനുഭവം തന്നെയായിരുന്നു. മാത്യു മെഴുവേലി, സഹീർ അഞ്ചൽ, നദീർ നാസർ, ഡെൻസൺ, നിയാസ് കണ്ണൂർ, റിസ്വിൻ കൊച്ചിൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഔട്ടർ സ്പേസ് എന്ന മലയാളി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇന്ന് ജാതിമത ഭേദമന്യെ എല്ലാവരെയും കൂട്ടി ഏകദേശം 150 പേർക്ക് ഞങ്ങൾ ഇഫ്താർ സംഗമം ഒരുക്കിയുണ്ടായി. ഞങ്ങളുടെ ഔട്ടർ സ്പേസ് എന്ന മലയാളി സംഘടനയുടെ ഒരു വൻ വിജയമായിട്ട് ഞങ്ങൾ ഇതിനെ കാണുന്നു. Faces, there's a whole lot of joy. Feel the difference, magic in the air. Feel the difference, children having fun. Moments are beautiful. Mars, hypermarkets and shopping center, south of the Vermont. Feel the difference. നിങ്ങളുടെ മൊബൈൽ ഫോണിന് ആവശ്യമായ സാധനങ്ങൾ ഒരു കുടക്കീഴിൽ. മൈക്രോ ലൈൻ, റൂവി, മസ്കറ്റ്, എല്ലാത്തരം മൊബൈൽ ഫോൺ അക്സസറീസും മിതമായ വിലയിൽ. മൈക്രോ ലൈൻ, റൂവി, മസ്കറ്റ്. മൈക്രോ ലൈൻ, റൂവി, മസ്കറ്റ്. തഡ്മൂ ട്രാവൽ ആൻഡ് ടൂർ, ലോകത്തെവിടെയുമുള്ള വിമാന ടിക്കറ്റ് മിതമായ നിരക്കിൽ. തഡ്മൂ ട്രാവൽ ആൻഡ് ടൂർസ്, മവാസലാത്ത് ബസ് സ്റ്റാൻഡിന് സമീപം, റൂവി. ടെലിഫോൺ 2479-8555. ബ്രാഞ്ച് റൂവി ഹൈ സ്ട്രീറ്റ്, ബാങ്ക് മസ്കറ്റിന് സമീപം. ടെലിഫോൺ 2483-0685. തഡ്മൂർ ട്രാവൽ ആൻഡ് ടൂർസ്. കൊച്ചു കൊച്ചു കുസൃതികൾ അവൻ അടുത്തുണ്ടെങ്കിൽ അതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. അവൻ മാത്രമല്ല, കുടുംബത്തിലെല്ലാവരും ചേരുമ്പോൾ നിമിഷങ്ങൾ ഓരോന്നും ആഘോഷമാണ്. എന്തിനും ഏതിനും എനിക്ക് എന്റെ കുടുംബമുണ്ട്. മാധ്യമം കുടുംബം കൂടെയുണ്ട്. നമസ്കാരം. മാസ് ഹൈപ്പർ മാർക്കറ്റിലെ ചാറ്റ് ആൻഡ് വിൻ ഷോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ രേഹ രാജേഷ്. ഇന്ന് മാസിനെ കുറിച്ചുള്ള ഒരു വിശേഷം പറയാനാണ് ഞാനിപ്പം വന്നിരിക്കുന്നത്. 50% സെയിലുണ്ട് ഇവിടെ. ലേഡീസ് ഹാൻഡ് ബാഗ്സ്, ഞാൻ പറഞ്ഞു, ലേഡീസ് ഹാൻഡ് ബാഗ്സ്, ഇമിറ്റേഷൻ ജ്വല്ലറി, ഇതൊക്കെയാണ് ഇവിടെ ഇപ്പം നടക്കുന്ന 50% സെയിൽ. ഇവിടുത്തെ ഫ്രഷ് ഫ്രൂട്ട്സും എല്ലാം ഇപ്പോൾ 50% സെയിലാണ്. വേഗം വേണം, ഷോപ്പിംഗ് ചെയ്യണം. പിന്നെ ഇന്നത്തെ കുസൃതി ചോറയണ്ടേ? മാർസ് ഹൈപ്പർ മാർക്കറ്റ്. ഹലോ അങ്കൾ. പറഞ്ഞോളൂ. ഹൗ ആർ യു അങ്കൾ? ഫൈൻ ഫൈൻ. മാസത്തിൽ ഫ്രീക്വന്റ് ആയിട്ട് വരാറുണ്ടോ? ഞാൻ നിത്യേന ഇല്ലെങ്കിലും ആഴ്ചയിൽ ഒരു പ്രാവശ്യം വരാം. യെസ്, ഓക്കെ. മാർസിനെ കുറിച്ചുള്ള അഭിപ്രായം? മാർസിനെ കുറിച്ച് പ്രത്യേക അഭിപ്രായം എന്ന് പറഞ്ഞാൽ ലുലുക്കാളെ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട മാർസാണ്. കാരണം വന്നാൽ പെട്ടെന്ന് സാധനങ്ങൾ വാങ്ങി പോകാൻ കഴിയും പേ ചെയ്തിട്ട്. അങ്ങനെ വളരെ ഉപകാരമുണ്ട്. പിന്നെ സർവീസും വളരെ മോശമില്ല. നല്ല സർവീസാണ്, ഇഷ്ടവുമാണ്. അപ്പോൾ അങ്കളുടെ കുസൃതി ചോദ്യമൊക്കെ എങ്ങനെയുണ്ട്? വെച്ചാൽ വീട്ടിലിങ്ങനെ ചോദിക്കാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ? ചെറുതായിട്ടൊക്കെ, അത്ര വലുതായിട്ടില്ലെങ്കിലും ഏകദേശം. ഓക്കെ, അപ്പം ഞാനൊരു കുസൃതി ചോദ്യം ചോദിച്ചോട്ടെ. അകലെ നിന്ന് നോക്കുമ്പോൾ കണ്ടെത്തുന്ന ഉള്ളൊരു സാധനം? കണ്ണാണോ? അല്ല അല്ല അല്ല, ഐ'm വെരി സോറി, താങ്ക് യു സോ മച്ച്. ഒരു ചാൻസേ ഉള്ളൂ. മാർസ് ഹൈപ്പർമാർക്കറ്റ് ബർഗർ. ഓ മൈ.
ഹലോ ആന്റീന്റെ പേര് നസീബ നവാസ് സമ്മർ വെക്കേഷൻ ഒക്കെ തുടങ്ങാൻ പോലെ അപ്പൊ എന്താ പ്ലാൻ സമ്മർ വെക്കേഷൻ സമ്മർ വെക്കേഷൻ ഇവിടെ തന്നെ പ്രശ്ന നാട്ടിൽ പോകുന്നില്ല മാസിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം മാസ് ഇഷ്ടപ്പെട്ട സെക്ഷൻ ഏതാ ആൻറ്റിക്ക് യെസ് ഗാർമെന്റ്സ് തന്നെയാണ് അപ്പൊ ഞാൻ എന്റെ ചോദ്യം ഇതാണ് അകലിൽ നിന്ന് നോക്കിക്കാണും കണ്ടതെല്ലാം ഉൾക്കൊള്ളും എന്താണത് ക്യാമറ എക്സാക്ട്ലി യു ഗോട്ട് ദ റൈറ്റ് ആൻസർ നമുക്ക് എല്ലാവർക്കും ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫാമിലിയുടെ വിന്നർ നമുക്ക് എല്ലാവർക്കും റൗണ്ട് ഓഫ് അപ്ലോസ് ഞാൻ മാത്രമേ ഉള്ളപ്പോൾ റൗണ്ട് ഓഫ് അപ്ലോസ് പ്രൈസ് ഉണ്ട് മിസ്റ്റർ ഷംഷീർ സാറാണ് നവാസൻ ഫാമിലിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത് കൺഗ്രാറ്റുലേഷൻസ് മാർസ് ഹൈപ്പർമാർക്കറ്റ് ബർഗർ ഒമാൻ വണ്ടർഫുൾ സെലക്ഷൻ ന്യായമായ വിലയ്ക്ക് കിട്ടുന്നതാണ് മാസിലെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എനിക്ക് ഏതായാലും വൈൻഡപ്പ് ചെയ്യേണ്ട സമയം നിങ്ങൾക്ക് ആൻസർ അറിയണ്ടേ ഒരു ഫാമിലി പറഞ്ഞു പക്ഷെ ഒന്നും കൂടെ പറയാം ഇറ്റ്സ് ക്യാമറ ക്യാമറയാണ് ഇന്നത്തെ ആൻസർ നമ്മൾ മൂന്നാൾക്കാരോട് ചോദിച്ചു പക്ഷെ ഒരു ഫാമിലി ആൻറ്റിയാണ് ഉത്തരം പറഞ്ഞത് സ്പോണ്ടേനിയസ് ആയിട്ടാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം വീണ്ടും കാണുന്നവരേക്കും സൈനിങ് ഓഫ് ഫ്രം റിഹ രാജേഷ് മാർസ് ഹൈപ്പർമാർക്കറ്റ് ബർഗർ ഒമാൻ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ വിലാസം ജെ ഫിലിംസ് ആൻഡ് മ്യൂസിക് നിയർ അൽമഹ പെട്രോൾ സ്റ്റേഷൻ വാദിക്കബീർ ടെലഫോൺ 248-1266 റംസാൻ ആശംസകൾ നേർന്നുകൊണ്ട് അടുത്ത ആഴ്ച പുതിയൊരു അധ്യായമായി വീണ്ടും കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ നന്ദി നമസ്കാരം